ഏതൊക്കെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കയറാനാണോ? സ്വർഗത്തിൽ കയറണമെങ്കിൽ കോടികൾ കൊടുത്തിട്ട് കാര്യമില്ല, നിസ്കാരം കൂട്ടിയത് കൊണ്ട് മാത്രമാവില്ല. ആദ്യം നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയം തമ്മിൽ എടുക്കണം. മനസ്സൈനാ മാഫി സുദൂരിഹിം മിൻ ഗില്ലി ഇഖ്വാന അലാ സുദൂരിന മുതഖാബിലീൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, നാളെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളുടെ വിഷയം പറയുമ്പോ, വനസൈനാ മാഫീ സുദൂരിഹിം മിൻ ഗില്ലി ഇഖ്വാന, അവരുടെ ഹൃദയത്തിൽ നിന്ന് ഞാൻ വിദ്വേഷത്തെയും പകയെയും എടുത്തു മാറ്റി, അവരുടെ ഉള്ളിലെ സാഹോദര്യമാകുമ്പോഴാണ് അലാ സുറൂരിന മുതഖാബിലീൻ. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ സ്വർണക്കട്ടിലുകള് അവർ പരസ്പരം ചേർന്നിരിക്കുന്നതെന്ന് അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, അള്ളാഹിന്റെ സ്വർഗത്തിന്റെ കവാടം തുറക്കണോ? ആ വിശുദ്ധമായ ജീവിതത്തിന്റെ അഭിലാഷമായ സ്വർഗത്തിൽ കാലാകാലം ജീവിക്കണോ? ആദ്യം ഉണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയത്തിന്റെ പകയും വിദ്വേഷവും നമ്മുടെ വൈരാഗ്യങ്ങളും പ്രതികാരങ്ങളും മനസ്സിൽ നിന്ന് മാറി, അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ ജീവിക്കുന്നത് നിന്റെ സ്വർഗത്തിന് വേണ്ടിയാ, അതുകൊണ്ട് വാദഖിൽനാ ബി റഹ്മതിക യാ റബ്ബനാ ദാറസ്സലാ. അല്ലാഹുവേ നിന്റെ നിത്യസമാധാനത്തിന്റെ ഭവനമായ ദാറുസ്സലാം എന്ന സ്വർഗത്തിൽ ഞങ്ങൾക്ക് നീ പ്രവേശനം നൽകണേ അല്ലാ എന്ന് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ സാഹോദര്യം അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. സ്വർഗത്തിൽ പോകണം ആദ്യ ഹൃദയം നന്നാവണം. ഒരാളോടും പകയുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോവില്ല, ഒരാളോട് വിദ്വേഷം അകാരണമായ വിദ്വേഷം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോവില്ല. അപ്പൊ നമുക്ക് സ്വർഗത്തിൽ പോണോ അതോ വല്ലവരോടുള്ള വിദ്വേഷം മനസ്സിൽ വെച്ചോണ്ടിരിക്കും, ഏതാ നല്ലത്? നമ്മളെ സംബന്ധിച്ചോളം നല്ലത് ഏതാ? നമ്മുടെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന വഴി വെട്ടിത്തെളിക്കുക എന്നുള്ള. വേറൊരാളോട് നമുക്ക് വിദ്വേഷം ഉണ്ടായിട്ട് കാര്യം എന്താ ഉള്ളത്? ഒരു കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ. ഒന്ന് ആമീൻ പറയാ. ഉറക്കെ, ഞാൻ ഇന്ന് ഇപ്രാവശ്യം വാതിന് വന്നത് ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ഇനി എന്ന കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിച്ച് എനിക്ക് പോകണം. നിങ്ങൾ ഹൃദയം തുറന്ന് ആമീൻ പറയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്നാ ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ അത്ര വലിയ പ്രശ്നങ്ങൾ വല്ലതുണ്ടോ? ഒന്നുമില്ല. എല്ലാരെയും മനസ്സിലൊരു ചെറിയ ചെറിയൊരു കാർമേഘം അതങ്ങോട്ട് മാറി അലഹമ്ദുലില്ലാഹ് നല്ല മഴ പെയ്യും. അത്ര വലിയൊരു പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലോ എന്നാ കൊച്ചു 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 പരിഭവങ്ങളും പരാതികളും പരിമിതികളും പരിതാപങ്ങളും ഒക്കെയുണ്ട്. അതിനെയൊക്കെ കടന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താൻ ആദ്യം വേണ്ടത് നമ്മുടെ ഹൃദയത്തെ സംസ്കരിക്കണം. നമ്മുടെ ജീവിതത്തിന് വിശുദ്ധി ഉണ്ടാവും. മടങ്ങുക ജീവിത വിശുദ്ധിയിലേക്ക് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് വളരെ ചെറിയ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാല്ലാ സന്തോഷത്തോടു കൂടി നമുക്ക് പിരിയാം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. മനുഷ്യരെല്ലാം ആദമിന്റെ മക്കളാണ്. ആദമിന്റെ സന്തതികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഖുലിക്കൽ ഇൻസാനു ളഈഫ, മനുഷ്യനെ ഞാൻ ബലഹീനനായിട്ടാണ് സൃഷ്ടിച്ചത് എന്നാണ്. എല്ലാ ബലഹീനതകളുടെയും ഉടമസ്ഥനാണ് മനുഷ്യൻ. അവനില്ലാത്ത ബലഹീനതകളില്ല. ഓരോ ആളുകൾക്ക് ഓരോ ബലഹീനതകൾ ഉണ്ടാവും. അത് വ്യത്യസ്തമായ ബലഹീനതകളാണ് എന്ന് മാത്രം. ചിലർക്ക് പെണ്ണൊരു ബലഹീനതയാണ്, ചിലർക്ക് കള്ളൊരു ബലഹീനതയാണ്, ചിലർക്ക് മക്കളൊരു ബലഹീനതയാണ്, ചിലർക്ക് ഭാര്യ ഒരു ബലഹീനതയാണ്, ചിലർക്ക് അധികാരം എന്നും അവരുടെ ബലഹീനതയാണ്, ചിലർക്ക് പണം അതവരുടെ ബലഹീനതയാണ്. അള്ളാഹു പറയുന്നു ഇങ്ങനെ 1000 ബലഹീനതകളുടെ അടിമയായിട്ടാണ് ഖുലിക്കൽ ഇൻസാനു ളഈഫ, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് സ്വതവേ ബലഹീനനായിട്ടാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ബലഹീനതകൾ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി നമ്മളെല്ലാവരും മനുഷ്യനെല്ലാം തെറ്റ് ചെയ്യുന്നത് ആ ബലഹീനതകൾ അവനുള്ളത് കൊണ്ടാണ്. മലക്കുകൾക്ക് ബലഹീനതയില്ല, അതുകൊണ്ട് തന്നെ അവര് തെറ്റ് ചെയ്യില്ല. മനുഷ്യന് ബലഹീനതകളുണ്ട്, അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലു ബനി ആദമ ഖത്താഊൻ
ആദമിന്റെ മക്കളെല്ലാം പാപം ചെയ്യുന്നവരാണ്. പാപം ചെയ്യാത്തവരാരുമില്ല. ചിലർ രഹസ്യമായി, ചിലർ പരസ്യമായി. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ കല്ലെറിയാൻ ആരുടെയും കൈകൾ പൊങ്ങില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. സ്ത്രീകൾ വളരെ കൂടുതലുണ്ട്, അതുകൊണ്ട് അവർ അടുത്തടുത്തിരുന്ന് സഹകരിക്കണം. ധാരാളം സ്ത്രീകളുണ്ട്, ഇരിക്കാനുള്ള സ്ഥലമില്ല. കാരണം അവർക്ക് കുശുമ്പ് കുറവായതുകൊണ്ട് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. ഈ പരിപാടിയിലൊന്നും അവര് വാകുവെക്കല്ലാതല്ല, പാവങ്ങളാണ് പെണ്ണുങ്ങൾ. അവർക്ക് വാകുകൾ കേട്ടാൽ മതി. ഇപ്പൊ ഏത് വാക്കവി ആയാലും വേണ്ടൂല, കാസിബി ആയാലും വേണ്ടൂല, നെയ്മി ആയാലും വേണ്ടൂല. അവർക്ക് അങ്ങനെ ഒന്നുമില്ല. അവർക്ക് നല്ല വാകുകൾ ആര് പറഞ്ഞത് അവരങ്ങോട്ട് കേൾക്കും. അങ്ങനെ സാധുക്കളാണ് ഈ പെണ്ണുങ്ങൾ. അതുകൊണ്ട് അവര് ധാരാളം വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടു പേരിരിക്കുന്ന സ്ഥലത്ത് മൂന്ന് പേർ ഇരുത്തുക. ചിരിക്കണ്ട, അങ്ങനെ ഇരിക്കാൻ പറ്റുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. രണ്ടു പേരിരിക്കുന്ന സ്ഥലം മൂന്ന് പേർക്ക് തികയുമെന്ന് ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. ഓ സത്യവിശ്വാസികളെ, ഒരു സദസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഫഫ്സഹു വിശാലത കാണിക്കീനെന്ന് നിങ്ങളോട് പറഞ്ഞു കൊടുത്താൽ ഫഫ്സഹു നിങ്ങൾ വിശാലത കാണിക്കീൻ. നിങ്ങൾ വിശാലത കാണിച്ചു മൂന്നാമത് ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്താൽ യഫ്സഹില്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വിശാലത ചെയ്തു തരും. അതുകൊണ്ട് സഹോദരിമാരെല്ലാവരും അവിടെ ഒന്ന് വിശാലത ചെയ്തു കൊടുക്കീൻ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്ത്രീകൾ വളരെ കൂടുതലുണ്ട്, എല്ലാവരും അടുത്തെടുത്തിരിക്കുക. ഞാൻ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ കല്ലെറിയാൻ കഴിയുന്ന ആരാവുള്ളത്? പകൽ മാന്യന്മാരാണ് കൂടുതൽ. പകൽ വെളിച്ചത്തിൽ അവർ മാന്യന്മാരാണ്, ഇരുട്ടിലവർ തെറ്റിന്റെ അധകാരത്തിന്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാപം ചെയ്യുക എന്നത് എല്ലാവരുടെയും മനുഷ്യന്റെ ഒരു ബലഹീനതയാണെന്നിരിക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, വഖൈറു ഖതായീന തവ്വാബൂൻ. ഏതൊക്കെ പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുവോ ആ പാപങ്ങൾ ചെയ്യൽ സ്വാഭാവികമാണെന്നിരിക്കെ ആ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവനാരോ അവനാണ് പാപം ചെയ്തവരിൽ ഏറ്റവും ഉത്തമനെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പാപം ചെയ്യൽ സ്വാഭാവികമാണ് സഹോദരങ്ങള്. പാപമില്ലാത്തവരാരുമില്ല വിരളമാ. പക്ഷേ പാപം ചെയ്താൽ വീണ്ടും വീണ്ടും തുടർച്ചയായി പാപങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കലല്ല. ഞാൻ ഒരു പാപം ചെയ്തല്ലോ അല്ലാ എന്നാരോചിച്ചിട്ട് ആ പാപത്തിൽ നിന്ന് ആര് വെളിയിലേക്ക് വന്നുവോ ആരതിൽ നിന്ന് പശ്ചാത്തമിച്ച് പടച്ചുറപ്പിലേക്ക് മടങ്ങിയോ വഖൈറുൽ ഖതായീന തവ്വാബൂ. പാപം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നവനാ. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പാപങ്ങൾ എത്രയോ വലിയ പാപങ്ങളാണ്. നമ്മുടെ ജീവിതം മുഴുവനെ കണ്ണുകൊണ്ട് കാണുന്നത് പാപമാ, കാലുകൊണ്ട് നടക്കുന്നത് പാപങ്ങളിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പാപങ്ങളെ കുറിച്ചാ. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ധാരാളം പാപങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണ്ടേ? ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഈ വിഷയത്തെ രണ്ടായി തിരിക്കുകയാണ്, ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ ആദ്യം നാം ചെയ്യുന്ന പാപങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാവണം. ഞാൻ ഈ ചെയ്യുന്നത് പാപമാണ്, ഞാൻ ചെയ്യണ പാപമല്ല എന്ന് ഒരാൾ ചിന്തിച്ചാൽ പിന്നെ പശ്ചാത്തപിക്കൂ. ഞാൻ ചെയ്യുന്നത് പാപമല്ല, ഞാൻ ഈ ചെയ്യുന്നത് നന്മയാണ് എന്ന് ഒരാൾ വിചാരിച്ചാൽ പിന്നെ അവന് മാനസാന്തരം ഉണ്ടാവുമോ? ഉണ്ടാവൂല. അപ്പൊ ആദ്യം ഈ വിഷയത്തിന്റെ ആദ്യത്തെ പാട്ട് എന്താ? പടച്ചോനെ, ഞാൻ ചെയ്യുന്നത് പാപമാണ് എന്ന ഒരു ബോധ്യം അവനവന് തന്നെ ഉണ്ടാവും. ഞാൻ ഈ ചെയ്യണത് ശരിയല്ല, ഞാൻ ഈ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അള്ളാഹു നമ്മുടെ പാപങ്ങളെ കുറിച്ചുള്ള ബോധം നമുക്ക് തരട്ടെ. ഏ ആമീൻ പറയൂലല്ലോ നിങ്ങൾ. അള്ളാഹു നമ്മളെ പാപങ്ങളെ കുറിച്ചുള്ള ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒരു വലിയ പ്രശ്നം, നമ്മുടെയൊക്കെ ചിന്ത എന്താണെന്നറിയോ? പാപം എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുക, കള്ളു കുടിക്കുക, പലിശ മേടിക്കുക, കൊല നടത്തുക, സിഹ്ർ ചെയ്യുക, ഇതൊക്കെയാണ് പാപം, ബാക്കിയുള്ളതൊക്കെ നന്മയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ലോകത്തിലെ മരമണ്ടന്മാരാണ്. ഇവിടെ ഞാനൊരു വിഷയത്തെ വേറെ രീതിയിൽ നിങ്ങളോട് നിങ്ങളുടെ മനസ്സറിഞ്ഞ്, നിങ്ങളുടെ പ്രശ്നത്തിന്റെ മനസ്സറിഞ്ഞ് ഞാൻ ഈ വിഷയത്തിലോട്ട് കടക്കാൻ. ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ വേറെ ആരുമായിട്ട് എന്നെ കൂട്ടിയോജിപ്പിക്കാൻ പാടില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം.
നമ്മൾ ആദ്യം ചിന്തിക്കുന്ന പാപം എന്ന് പറഞ്ഞ എന്താ, വ്യഭിചരിക്കല് പാപമാ, ഞാൻ വ്യഭിചരിക്കാറില്ല. കള്ളു കുടിക്കല് പാപമാ, ഞാൻ കള്ളു കുടിക്കാറില്ല. പലിശ മേടിക്കുന്നത് പാപമാ, ഞാൻ പലിശ മേടിക്കാറില്ല. കൊല നടത്തുന്നത് കൊലപാതകം പാപമാ, ഞാൻ ഒരാളെയും കൊന്നിട്ടില്ല. അപ്പൊ ഞാനാരാ, അപ്പൊ ഞാനാരാ നല്ലവൻ? എന്റെ സഹോദരങ്ങളെ, പാപമാണ് എന്ന് ഖുർആൻ പറഞ്ഞ ചില പാപങ്ങളുണ്ട്. ആ പാപങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ? നമ്മൾ ഒരു ഉസ്താദെ, നിങ്ങൾ തൗബയുടെ കാര്യമൊന്നും പറയണ്ട, ഞാൻ പാപം ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കഥ പറഞ്ഞു തരാം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യഭിചാരം മാത്രമല്ല ഞാൻ പറയുന്നത്, പിന്നീട് പറയാം. ഇൻഷാല്ലാ ഖുർആൻ പറഞ്ഞ ഈ ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിന്റെ പേരിലാണ് ഒരു സഹാബി പൊട്ടിക്കരഞ്ഞത്. ആ സ്വഭാവം നിങ്ങളോട് ഞാൻ പകർന്നു തരികയാണ്. ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം. മാറ്റി വെക്കോ, ആ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ മാറ്റുവോ? ഞാൻ വാള് പറഞ്ഞിട്ട് പോയാൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി ബന്ധമാണ്. ആ സ്വഭാവം നിങ്ങൾ മാറ്റുവോ? എന്നാ പകുതി വിഷയങ്ങൾ തീരും, ഞാനത് പറയാം. ഇൻഷാല്ലാ മാറ്റുന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവെക്ക്. വേറെ ഒന്നുമില്ല, കാശൊന്നും തരണ്ട. മാറ്റുന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവെക്ക്. മൊയ്തുണ്ട കൈവെക്ക്, പൊക്കെ രണ്ട് കൈയും വെക്ക്. ഇത്ര മസ്താന കൈവെക്കാത്ത പൊക്ക, ആദ്യം ഞാനാ പൊക്കിയത്, എന്നിട്ടല്ലേ നിങ്ങളെ പൊക്കണം. ഒന്നും വിഷമിക്കണം, ആദ്യം പൊക്കിയത് ആരാ? ഞാനാണ്. അനിതാത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് പള്ളിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കവേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഒരു സഹാബി ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ അഹലക്തു യാ റസൂലല്ലാഹ്, അഹലക്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുഹൃദയ ഞാൻ നശിച്ചുപോയി നബിയേ. ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് മദീനത്ത് പള്ളിയുടെ ചാരത്തിരിക്കുന്ന പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടി വന്നിട്ട് ഒരു സഹാബി പേടിയോടെ പറയാ, യാ റസൂലല്ലാഹ്, ഓ യാ ഹബീബല്ലാഹ്, നബിയേ ഞാൻ നശിച്ചുപോയി, നബിയേ ഞാൻ നശിച്ചുപോയി. ആരാ മഹാനായ സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു. സാബിത് ബിൻ ഖൈസ് പ്രവാചക ചാരത്ത് വന്ന് കണ്ണിലൂടെ കണ്ണുനീര് തടം തള്ളിയാ തൊടുകി, ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചു പോയി നബിയേ. എന്താ സാബിത്തെ പറയുന്നത്? നീ നശിച്ചു പോകുവാനോ? അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അനുയായിയല്ല നീ? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഖുർആൻ മോശമാണെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞ ഒരു സ്വഭാവം എനിക്കുണ്ട് നബിയേ. ആ സ്വഭാവം മോശമാണെന്ന് ഖുർആൻ ശപിച്ച സ്വഭാവമാണ്. ആ സ്വഭാവം എനിക്കുണ്ട് നബിയേ. ഇന്നലെ അങ്ങേക്ക് ആയത്തിറങ്ങിയപ്പോ ആയത്തിനൊരു ശപിക്കപ്പെട്ട സ്വഭാവത്തെ ഖുർആൻ പറഞ്ഞുവല്ലോ, ആ സ്വഭാവം എനിക്കുണ്ട് യാ റസൂലല്ലാഹ്, അതുകൊണ്ട് ഞാൻ നശിച്ചു നബിയേ. ബഹുമാനപ്പെട്ട സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, അല്ലാഹു ഖുർആനിലൂടെ മോശമാണ് എന്ന് പറഞ്ഞ സ്വഭാവം ഏതാ? സാബിത് ബിൻ ഖൈസ് വ്യഭിചരിച്ചിട്ടല്ല, സാബിത് ബിൻ ഖൈസ് മദ്യപിച്ചിട്ടില്ല, സാബിത് ബിൻ ഖൈസ് പലിശ വാങ്ങിച്ചിട്ടല്ല. ഏതാണ് സാബിത്ത്? ഈ ഹദ്ദാദ് നഗരന്റെ ശബ്ദം കേൾക്കാൻ എത്തിയവരോട് മനസ്സിന് തൊട്ടിട്ടാണ് ഞാൻ പറയുന്നത്. മഹാനായ സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ അങ്ങ് ഓതി പറഞ്ഞപ്പോ ഒരു സ്വഭാവത്തെ പറഞ്ഞില്ലയോ? ഒരു വിഭാഗം ആളുകളുണ്ട്, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വഭാവം ഏതാ? വയുഹിബ്ബൂന യുഹ്മദു അഭിമാനം യഫാലൂ. ഇത് ഖുർആൻ പറഞ്ഞ സ്വഭാവമാണ്, ബാഖവിയുടെ വകയല്ല. തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് പറയിപ്പിച്ച് എല്ലാവരുടെയും മുമ്പിൽ തങ്ങളുടെ പേരുകൾ ഉയർത്തപ്പെട്ട് സ്തുതിക്കപ്പെടണമെന്ന് ചില ആളുകൾക്ക് ഹൃദയത്തിൽ സ്വഭാവമുണ്ട്. ആ സ്വഭാവം മോശമാണ് യാ റസൂലല്ലാഹ്. അവർ
അവരുടെ സ്വഭാവം വയ്യുഹിബൂന അവർക്ക് പെരുത്തിട്ടമാണ്. അയ്യുഹമ്മദു അവരെ കുറിച്ച് ലോകത്ത് മുഴുവനെ പരിചയപ്പെടുത്തുക, അവരെ കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുക. എന്തിനാണ് ഇവര് ചെയ്ത കാര്യമല്ല, അവര് ചെയ്യാത്ത കാര്യങ്ങൾ പോലും പർവ്വതീകരിച്ച് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് പറയിപ്പിച്ച് മറ്റൊരാളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ എപ്പോഴും വലുതാവാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടാവുക. ഇത് ഖുർആൻ നിരോധിച്ച സ്വഭാവമാണ്, ഇത് ഖുർആൻ നിഷേധിച്ച സ്വഭാവമാണ്, ഇത് ഖുർആൻ ശപിച്ചാണ്, ഇത് അല്ലാഹ് കിട്ടപ്പെടാത്ത സ്വഭാവമാണ്, ഇത് അമലുകളെ നശിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്, ഇത് നരകത്തിന്റെ പ്രവേശനത്തിന്റെ കാരണമായ സ്വഭാവമാണ്. അങ്ങനെ ആർക്കെങ്കിലും ഒരു മനസ്സിൽ തോന്നിയാ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എപ്പോഴും ലൈവായി പർവ്വതീകരിപ്പിച്ചപ്പെടുക നിൽക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് അല്ലാഹുവിന് ഇഷ്ടമല്ലെന്ന് ആയത്തിറങ്ങിയല്ലോ നബിയേ. സാബിത് ബിൻ കൈസ് റളിയല്ലാഹു തആലാനു പറയാ, നബിയേ മറ്റുള്ളവരെന്നെ കുറിച്ച് സ്തുതിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് നബിയേ. ഹലക്തു യാ റസൂലല്ലാ, ഞാൻ നശിച്ചുപോയി നബിയേ, ഇതോടെ എന്റെ അമലുകൾ നശിച്ചില്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാകാനാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെങ്കിൽ പിന്നെ ഞാൻ നശിച്ചുപോയില്ലേ. ഈ ആയത്തിറങ്ങിയപ്പോ മഹാനായ സാബിത് ബിൻ കൈസ് റളിയല്ലാഹു തആലാനു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹബീബായ നബിയുടെ ചാരത്ത് വന്നെങ്കില് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ, ഇതേവരെ ഈ സ്വഭാവം മോശമാണെന്ന് നമ്മൾ ഗണിച്ചിട്ടുണ്ടോ? ഈ സ്വഭാവം ഖുർആൻ പാടില്ല എന്ന് പറഞ്ഞതാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എത്രയെത്ര ശുദ്ധിയില്ലാത്ത ഹൃദയമാണ് നമ്മുടെ ഹൃദയം എന്ന് ആലോചിക്കുമ്പോ മഹാനായ സാബിത് ബിൻ കൈസ് റളിയല്ലാഹു അൻഹു പറയാ, മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും പരിഹാസ്യമാകുന്ന സ്വഭാവം ഈ സ്വഭാവമാ, പരിഹാസ്യമാകുന്ന സ്വഭാവം ഈ സ്വഭാവമാ. ഈ സ്വഭാവത്തിൽ നമ്മളൊരാൾ വലുതാവാറില്ല. പലപ്പോഴും ഈ വിനീതനായ ഞാനൊക്കെ വകുതിന് പോകുമ്പോ പല ആളുകളും എല്ലാം ചുറ്റിപ്പറ്റി കൂടിയിട്ട് അവസാനം പറയും, ഉസ്താദേ ഞാൻ ഇന്നയാളാ, എന്റെ പേരൊന്ന് സദസ്സിന് പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ എന്നെ കുറിച്ചൊന്ന് നാല് വർത്തമാനം പറഞ്ഞേക്കണേ. അതോടുകൂടി അവനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന എന്റെ മനസ്സിൽ വലിപ്പം കുറയാകല്ലേ. ഇവൻ മറ്റുള്ളവരുടെ മുമ്പിൽ സ്തുതിയാവാൻ ആഗ്രഹിക്കുന്ന ആളാ. പൊന്നുമോനെ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് മറ്റൊരാളാണ് പറയേണ്ടത്, അതവരെ ഇഷ്ടപ്പെട്ടിട്ടല്ല. എത്രയോ ആളുകൾ അങ്ങനെയൊക്കെ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നിട്ടുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സ്വഭാവം എടുത്തു പറഞ്ഞിട്ട് തന്നോട് ഞാൻ നശിച്ചു പോയി നബിയേ എന്ന് പറഞ്ഞ സാബിത് ബിൻ കൈസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സാബിത്തേ വെറുതെ കരയണ്ട സാബിത്തേ, അമാ തറലാ, നിന്റെ ഹൃദയത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു വർത്തമാനം ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണ് നബിയേ? സാബിത്തേ അന്ത തഈശു ഹമീദാ വതമൂതു വഹീദാ വതദ്ഖുൽ ജന്നാ. സാബിത്തേ ജീവിക്കുന്നിടത്തോളം കാലം എല്ലാവരും നിന്നെ സ്തുതിക്കും. സാബിത്തേ വതമൂതു ഷഹീദാ, നീ മരിക്കും രക്തസാക്ഷിയായി മരിക്കും. സാബിത്തേ വതദ്ഖുൽ ജന്നാ, അങ്ങനെ നീ അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്തും. സാബിത്തേ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇത് ഓർമ്മിപ്പിക്കുന്നത് എന്തെന്നറിയോ? വ്യഭിചരിക്കുന്നത് മാത്രമല്ല പാപമുള്ളത്, കള്ളു കൊടുക്കുന്നത് മാത്രമല്ല പാപമുള്ളത്, പലിശ മേടിക്കുന്നത് മാത്രമല്ല പാപമുള്ളത്, അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായിട്ട് പാടില്ല എന്ന് പറഞ്ഞൊരു സ്വഭാവമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ വലുതാകാൻ വേണ്ടി സ്വയം സ്തുതിപാഠകരെ തങ്ങൾ നിശ്ചയിക്കുകയും തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളെ മറ്റൊരാളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വ്യഗ്രതയുണ്ടാകുകയും ചെയ്തപ്പോ മഹത്തായ സഹാബാക്കളുടെ ചിന്ത എന്താണ്? നബിയേ ഹലക്തു യാ റസൂലല്ലാ, ഞാൻ നശിച്ചു നബിയേ. എപ്പോഴെങ്കിലും നമുക്ക് തോന്നാറുണ്ടോ അല്ലാഹുവേ ഈ സ്വഭാവം എന്നെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ നശിച്ചു എന്ന് നമുക്ക് സ്വയം തോന്നാത്തതെന്താ? നമുക്ക് സ്വയം തോന്നാത്തതെന്താ? ഈ ഒരു സ്വഭാവം പാപമാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് കബീർ വാക്കവയുടെ വകയല്ല, ഖുർആൻ സൂറത്തു നിസാ, ഖുർആൻ സൂറത്തു ആലെ ഇമ്രാൻ, സൂറത്തു ആലെ ഇമ്രാന്റെ അവസാന ഭാഗമാണ്. വയുഹിബ്ബൂന അൻ യുഹമ്മദു ബിമാ ലം യഫ്അലു, അവർ ചെയ്യാത്ത കാര്യം ചെയ്തിട്ടാണേലും വേണ്ടൂല, ബിമാ ലം യഫ്അലു അവർ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ വലുതാകാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ
ചെറുതാവും. ഞാനൊക്കെ വാതിലൊക്കെ പറയണം, ഉസ്താദ് എന്റെ പേരൊന്ന് പറഞ്ഞേക്കണേ സ്റ്റേജിലൊന്ന്. അപ്പോ അയാളെ കുറിച്ച് എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിത്രം ചെറുതാവുകയാണ്. ഇങ്ങനെ ഒരു മനുഷ്യനായി പോയല്ലോ ഇയാൾ. അയാളുടെ പെരുമാറ്റം കണ്ടിട്ട് ഞാൻ പറയണം, അയാൾ പറയാതെ പറയണം ആ മനുഷ്യൻ എത്ര നല്ലവനാണ്. അയാളുടെ പെരുമാറ്റം, അയാളുടെ സ്വഭാവം. അള്ളാഹു നമുക്ക് ആ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് ആ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ ഇങ്ങനെ ചിന്തിച്ചവരായിരുന്നു, ഇങ്ങനെ ചിന്തിച്ചവരായിരുന്നു. അങ്ങനെ നമുക്ക് ഖുർആനിലൂടെ ചിന്തിക്കാൻ കഴിയണം. അള്ളാഹുവേ, ഈ സ്വഭാവം എനിക്കൊക്കെ ഉണ്ടല്ലോ, ഈ സ്വഭാവമൊക്കെ എനിക്കൊന്ന് മാറ്റണം, ഈ സ്വഭാവം എനിക്കൊന്ന് മാറ്റണം. നമ്മൾ ചിന്തിക്കും, നമ്മൾ ചില ആളുകൾ പറയും എന്റെ സ്വഭാവം അതാ, ഇനിയിപ്പോ മാറ്റാൻ നോക്കിയാലൊന്നും മുഅ്മിനിന്റെ സ്വഭാവമല്ല, അത് ഈമാനുള്ളവല്ല എന്ന് വിചാരിക്കരുത്. ആ പറയൽ ഈമാനിന്റെ ലക്ഷണമല്ല, മാറ്റണം. മാറ്റാൻ പറ്റാത്ത സ്വഭാവങ്ങൾ അതാ ഉള്ളത്. അള്ളാഹു നമ്മുടെ തെറ്റുകളെ കുറിച്ചുള്ള ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു നമുക്ക് തെറ്റുകളെ കുറിച്ചുള്ള ബോധം നൽകി. ആദ്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന ഒരു ബോധം ആദ്യം ഉണ്ടാവുക. ഇത് തെറ്റാണ്, ഇത് ഖുർആൻ പറഞ്ഞ സ്വഭാവമാണ് എന്ന് നമുക്ക് തോന്നിയപ്പോ നമ്മൾ അതിൽ നിന്ന് മാറൂലേ? അള്ളാഹു നമുക്കതിൽ നിന്ന് മാറി നിൽക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളത് ആഗ്രഹിച്ചില്ല എന്നാ മറ്റുള്ളവരത് പറയുന്നു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇങ്ങനെ തെറ്റുകളെ തിരിച്ചറിയുകയും ആ തിരിച്ചറിഞ്ഞ തെറ്റുകളുടെ പാതയിൽ നിന്ന് മാറുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യ ലോകത്തിൽ ഏറ്റവും നല്ലവനായി മാറുക. നമുക്കങ്ങനെ മാറാൻ കഴിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. ഒരു പരിപാടിക്ക് എവിടെയെങ്കിലും ഒരു എം എൽ എ കണ്ടു, അതിന്റെ ഇടയിൽക്കൂടെ ന്യൂന്ന് പോയിട്ട് അപ്പുറത്തുനിന്ന് ഒരു സെൽഫി എടുക്കാൻ പോസ്റ്റ്, അപ്പൊ അവൻ എം എൽ എയുടെ ആരായി, അടുത്തയാളായി. ബാക്കിയ ഒരു സൈഡിൽ കൂടെ പോയി ഇപ്പുറത്തു നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുക, എടുത്തിട്ടുക, ഉടനെ പ്രൊഫൈൽ മാറി. മുഖ്യമന്ത്രി അതിലെ പോയാൽ അതിന്റെ അപ്പുറത്തോടെ നിന്നിട്ട് ഒന്ന് എടുക്കുക, എടുത്തിടും, തീർന്നു. മന്ത്രി അതിലെ പോയാൽ തീർന്നു. ഇതൊന്നും അല്ല, നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് വലിയവരാകുന്നത്. മറ്റുള്ളവന്റെ മുമ്പിൽ വലിയവനായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, അത് മണ്ണിന്റെ അടിയിൽ തീരാനുള്ളതാണ്. ആരുടെ മുമ്പിൽ വലിയവനായിട്ട് കാര്യം എന്താ? മരിച്ചു എന്ന് കേട്ടപ്പോ 400 പേര് കൂടെ മരിച്ച പുരക്ഷി തലൈവ് ജയലളിത എവിടെ? ചെന്നൈ നഗരത്തിന്റെ കടൽ തീരത്തിന്റെ താഴത്തെവിടെയോ മണ്ണിൽ പോയി പുഴുക്കൾ തിന്നിട്ട് ആ തടിച്ച ശരീരം തീർന്നിട്ടുണ്ട്. അമ്മ എന്ന് വിളിച്ചിട്ട് നെഞ്ചത്തടിച്ചു പോയ അനുയായികൾ അധികാരത്തിന് വേണ്ടി അപ്പക്കഷ്ടത്തിന് കടികൂടാനും തുടങ്ങി. ഇത്രയേ ഉള്ളൂ. അമ്മയെന്നും വിളിച്ചിട്ട് കരഞ്ഞ അനുയായികൾ അധികാരത്തിന് വേണ്ടി കടിപിടി കൂടാൻ തുടങ്ങി. മരിച്ചു എന്ന് കേട്ടപ്പോ 400 പേര് കൂടെ മരിച്ചു എന്നാ കണക്ക് പറയുന്നത്. എന്ത് ചെയ്യാ? പെണ്ണെവിടെ പോയി? അവൾ 6 അടി മണ്ണിലേക്ക് പോയി. ഇതിനേക്കാൾ ഈ ലോകത്തിന്റെ മുമ്പിൽ വലിയവരായ ആളുകൾ അവരുടെ കുഴിമാടത്തിൽ കിടക്കുന്നുണ്ടല്ലോ. എന്താ അവര് ബാക്കിയാക്കിയിട്ട് പോയത്? ഒന്നും അവര് ബാക്കിയാക്കിയിട്ടില്ല. അതുകൊണ്ട് ആദ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുക. എന്താ ബോധം? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സലാത്ത് പറയും റബീലവല് തീർന്നില്ലല്ലോ. നിങ്ങൾ റബീലവലായി കഴിയുമ്പോ കാസർഗോഡുകാരെ ഉശിരോട് വല്ലാത്ത ഉശിരാ. 13 ജില്ലയിലും ഇല്ലാത്ത ഉഷിരാണ് റബീഉൽ അവലിന് കാസർഗോഡുകാരുടെ ഒരു റാലിയുടെ ഉഷിര്. ഇപ്രാവശ്യത്തെ റാലിയാണെന്ന് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു. ഏറ്റവും വില കൂടിയ കാറുകൾ മാത്രം ഒരു 10-12 എണ്ണം. എവിടെ നടന്നതെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ കണ്ട? കണ്ടില്ല. അവനവന്റെ കാര്യം നിങ്ങൾ കാണൂല്ലോ. ആദ്യം റേഞ്ച് റോവർ, പിന്നെ പോർഷെ, പിന്നെ ഓഡി, ബെൻസ്, അത് മാത്രം കുറെ ഇങ്ങനെ നിരന്നു വരുന്നു. ഹെഡ്ലൈറ്റിൽ പച്ച തുണി കെട്ടിട്ട് അത് മറച്ചിരിക്കുന്നു. ഒരാൾ ഓടിക്കുന്നു, ഡോറ് തുറന്നിട്ട് അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് 4 പേരിരിക്കുന്നു. കുലു തക്ബീർ അള്ളാഹു അക്ബർ, നബീനത്തിന്റെ റാലി. പിന്നെ ചില ജമീനത്തിന്റെ മുമ്പിൽ കമാൻഡോ തലേനകത്ത് പട്ടാളക്കാര്. ഞാനൊന്ന് ചോദിക്കട്ടെ, എനിക്ക് നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഒരു കുഴപ്പമില്ല. രാത്രിയിലോ പകലിലോ ഒരു തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട് പോലും ആയുധ പരിശീലനം നടത്താത്ത അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന് എന്തിനാ നബിദിന റാലിക്ക് ഒരു പട്ടാളക്കാരുടെ വേഷം? അതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു തീപ്പെട്ടിയുടെ കൊള്ളി കൊണ്ടുവച്ചും നമ്മൾ പള്ളിപ്പറമ്പിൽ പോയിട്ട് പരിശീലനം നടത്തുന്ന ആളുകളല്ലല്ലോ നമ്മളാണോ? ആണോ? ഒരു തീപ്പെട്ടിയുടെ കൊള്ളി വെച്ചിട്ട് പോലും നമ്മൾ പയറ്റുന്ന ആളുകളല്ലല്ലോ നമ്മൾ. സമാധാനത്തിന്റെ വക്താക്കളല്ലേ? അപ്പൊ പിന്നെ നമുക്കെന്തിനാ വേഷത്തിന്റെ ഒരു ആവശ്യകത? എന്തിനാ അതിന്റെ ഒരു ആവശ്യകതയില്ലല്ലോ.
ആവശ്യകതകൾ ഇല്ലാത്തവർ നമുക്ക് ഒഴിവാക്കിക്കൂടെ. ആവേശം നല്ലതാണ്, പക്ഷെ അത് അതിന് കിടക്കുമ്പോൾ അമിതാവേശമായി വരുമ്പോൾ വരുന്ന ആപത്തുകൾ തടയാൻ ചിലപ്പോൾ സമൂഹത്തിന് കഴിയുന്നില്ല എന്നത് വളരെ ദുഃഖകരമായൊരു വസ്തുതയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇതൊന്നുമല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബേര, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പ്രവാചകൻ കിടന്നിറങ്ങുന്ന മദീന നഗരിയിലേക്ക് പോകുമ്പോ മദീനത്തുൻ നബവി, അല്ലാഹു മരിക്കുന്നതിന് മുമ്പേ എത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചക്കുപ്പയുടെ കീഴിൽ അങ്ങിറങ്ങുന്ന നേതാവിന്റെ ചാരത്ത് കിടക്കുമ്പോ ആ മദീന നബവിയുടെ മറുഭാഗത്ത് വിശാലമായ മദീന യൂണിവേഴ്സിറ്റിക്കപ്പുറത്ത് വളരെ വിശാലമായൊരു മരുഭൂമിയുടെ ഭാഗമുണ്ട്. നിങ്ങൾ എങ്ങാനും ഇവിടെ ചെന്നാരാ മരുഭൂമിയിൽ പോയി ചെറുപ്പക്കാരാ കുറച്ചു നേരം ഒന്ന് നിന്നു നോക്കണം. ലോക ചരിത്രത്തിന് അവിസ്മരണീയമായ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച മണൽപ്പരപ്പാണത് മദീനത്ത് പള്ളിയുടെ മദീന യൂണിവേഴ്സിറ്റിയുടെ മറുഭാഗത്ത്. ഞാൻ ഇപ്രാവശ്യം എന്റെ കൂടെ ഹജ്ജിന് വന്ന ആളുകളോട് ആ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടാ നടന്ന ചരിത്രം പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ചെറുപ്പക്കാരാ, എപ്പോഴെങ്കിലും മദീനയിൽ പോകാൻ അവസരം ലഭിച്ചാൽ അല്ലാഹു നമുക്ക് മദീനയിൽ പോകാൻ അവസരം നൽകുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് മദീനയിലെത്താ മദീന റൗളയുടെ ചാരത്തിൽ തന്നെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് ഹൃദയം തുറന്ന് പറയാൻ അല്ലാഹുവേ ദീനങ്ങൾ